ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെക്ക് പി എസ് സി നമ്മളിന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയെന്നാൽ മുന്നേ പി എസ് സി ചോദിച്ച ടെക്നിക്കൽ അസിസ്റ്റൻ എന്ന് പറഞ്ഞ എക്സാമിന് പി എസ് സി ചോദിച്ചാൽ എക്സാമിനേഷനിൽ നിന്നും ഒരു ഇരുപത് ക്വസ്റ്റൻസ് മാത്രം ഞാൻ ഞാനടുത്ത് സോൾവ് ചെയ്യുകയാണ് അപ്പോൾ ജസ്റ്റ് ഇരുപത് ക്വസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അത് ലെങ്ത്തി വീഡിയോ ആയി പോകും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇരുപത് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തത് അപ്പോൾ അതിന് ശേഷം ഇനി വീണ്ടും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോസിലേക്ക് ഞാൻ സോൾവ് ചെയ്യുന്നതാണ് അപ്പോൾ ക്വസ്റ്റൻ പേപ്പറിൻ്റെ കോഡ് നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്നാണ് ഇപ്പം നമുക്ക് സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിന് വരുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് സെയിം ആയിട്ടുള്ളൊരു എക്സാം ആണ് ഈ കഴിഞ്ഞിരിക്കുന്ന എക്സാം അതിൻ്റെ ക്വസ്റ്റിനാണ് ഞാൻ ഇവിടെ സോൾവ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളൊരു ഒരു പെന്നും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക ക്വസ്റ്റ്യൻസ് എഴുതുക അതുപോലെ കറക്റ്റ് ആൻസറും ഓപ്ഷൻസിൽ ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷൻസും നോക്കുക അതിന് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയും ഓക്കെ അതുപോലെ നമുക്ക് ഇനിയുള്ള വീഡിയോസ് കിട്ടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇൻ എ ഫോർ സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ ദ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഇസ് കംപ്ലീറ്റഡ് ഇൻ ഡാഷ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഓപ്ഷൻസ് ആർ വൺ ടു ഫോർ ഹാഫ് വൺ ബൈ ടു വൺ ബൈ ടു ഹാഫ് എന്നുള്ളത് ഓക്കെ അതിൻ്റെ കറക്റ്റ് ആൻസർ ടു ആണ് ഇപ്പോൾ ഒരു ഫോർ സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനിൽ എത്ര ക്രാങ്ക് റവല്യൂഷനിലാണ് ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ സക്ഷൻ കംപ്രഷൻ എക്സ്പാൻഷൻ എക്സോസ്റ്റ് എന്നാണ് ഒരു സൈക്കിൾ ആ ഒരു സൈക്കിള് എത്ര പ്രാവശ്യം ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് കഴിയുക രണ്ട് പ്രാവശ്യം ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക നമുക്ക് നോക്കാം ഇതാണ് ഫോർ സ്ട്രോക്ക് സൈക്കിൾ ഇൻജിൻ ഇപ്പോൾ ഇവിടെ സക്ഷൻ കംപ്രഷൻ എക്സ്പാൻഷൻ എക്സോസ്റ്റ് ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഈ നടുവിലുള്ളതാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഓക്കെ ഇപ്പോൾ ഈ ക്രാങ്ക് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സക്ഷനും കംപ്രഷനും കഴിയും ഓക്കെ സക്ഷൻ ആൻഡ് കംപ്രഷൻ അടുത്ത റൊട്ടേഷനിൽ പവറും എക്സോസ്റ്റും അപ്പോൾ ഈ നാലും കൂടെ ചേർന്നാണ് ഒരു സൈക്കിൾ അപ്പം ആ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ക്രാങ്ക് രണ്ട് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണം ഇനി ടു സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിലോ ടു സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ ഒറ്റ റൊട്ടേഷൻ ഓക്കെ ക്രാങ്കിൻ്റെ ഒറ്റ റൊട്ടേഷൻ കൊണ്ട് തന്നെ ഒരു ഫുൾ സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ആവും ഇനി അടുത്ത ക്വസ്റ്റ്യൻ സി എ ഇൻജിൻ വർക്ക്സ് ഓൺ കോൺസ്റ്റൻ്റ് പ്രഷർ കോൺസ്റ്റൻറ്റ് വോളിയൂം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് വോള്യൂം ആൻഡ് ടെമ്പറേച്ചർ കറക്റ്റ് ആൻസർ കോൺസ്റ്റൻറ് പ്രഷറാണ് ഓക്കെ ഇപ്പോൾ സി ഐ ഇഞ്ചിൻ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നേഷ്യൻ ഇൻജിനാണ് എസ് ഐ ഇഞ്ചിൻ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഇഗ്നേഷ്യൻ എഞ്ചിനാണ് ഇപ്പോൾ സി ഐ ഇൻജിൻ ആണ് ഡീസൽ എഞ്ചിൻ എസ് ഐ ഇൻജിൻ ആണ് പെട്രോൾ എഞ്ചിൻ ഇപ്പോൾ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നോക്കാം ഡീസൽ ഇഞ്ചിൻ അല്ലെങ്കിൽ സി ഐ ഇൻജിൻ വർക്ക് ചെയ്യുന്നത് ഡീസൽ സൈക്കിളാണ് ഇതാണ് ഡീസൽ സൈക്കിൾ ഡീസൽ സൈക്കിളിൻ്റെ പി വി ഡയോഗ്രോം ആൻഡ് ടി എസ് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത് പി വി എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം ഡയഗ്രോം ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം ഇവിടെ അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പി വി ഡയഗ്രിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം വൺ ടു ടു ഐസൻട്രോപ്പിക് ആണ് ടു ത്രീ പ്രഷർ ആണ് കണ്ടില്ല ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ ആണ് പിന്നെ ത്രീ ടു ഫോർ ഐസെൻട്രോപ്പിക് ആണ് ഫോർ ടു വൺ വോളിയം ആണ് ഓക്കെ അപ്പോൾ ക്യൂവിൽ ഹീറ്റ് ഇൻടേക്ക് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് അതുകൊണ്ട് സി എ ഇൻജിൻ വർക്ക് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് വർക്ക് ചെയ്യുക ഓക്കെ അടുത്ത ഓപ്ഷൻ കംപ്രഷൻ റേഷ്യോ റേഷ്യോസ് ഡിഫൈൻഡ് എസ് റേഷ്യോ ബിറ്റ് സിലിണ്ടർ ഏരിയ ആൻഡ് പിസ്റ്റൺ ഏരിയ സിലിണ്ടർ വോളിയം ആൻഡ് പിസ്റ്റൺ പിസ്റ്റൺ വോളിയം വോളിയം ഓഫ് ചാർജ് സഗ്ഡ് ഈസ് സെറ്റ് ടു വോള്യം വോളിയും ടി ഡി സി നാലാമത്തെ ഓപ്ഷൻ വോളിയും കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞാൽ ഓപ്ഷൻ നമ്പർ സി ആണ് വോളിയം ഓഫ് ചാർജ് സഗ്ഡ് പിസ്റ്റൺ വൺ സെറ്റ് ബി ഡി സി ടു ചാർജ് അറ്റ് ടി ഡി സി ഓക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല നമുക്ക് നോക്കാം അല്ലെങ്കിൻ്റെ ഫിഗർ നോക്കാം ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി കംപ്രഷൻ റേഷ്യോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സെയിം ഇമേജ് ആണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇവിടെ ടി ഡി സി ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്നും ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് സക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും ചാർജ് വരും അല്ലേ കറക്റ്റ് ഫ്രഷ് എയർ എയർഫിൽ മിക്സ്ച്ചർ അല്ലെങ്കിൽ ഡീസൽ ആണെങ്കിൽ ഫ്രഷ് ചാർജ് വരും ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു കംപ്രഷൻ ചേമ്പറിൽ മുഴുവനുള്ള ചാർജിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ഇവിടെ ഇനി പിസ്റ്റൺ പി ഡി സിയും ടി ഡി സിയിലേക്ക് പോകുമ്പോൾ എന്താകും അതിനെ കംപ്രസ് ചെയ്യും അപ്പോൾ കംപ്രസ് ചെയ്യുമ്പം ഇവിടെ ഉണ്ടാകുന്ന വി ടു അതാണ് ക്ലിയറൻസ് വോളിയം അവിടെ ഉണ്ടാകുന്ന ചാർജിൻ്റെ വോളിയം അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതായത് ചുരുക്കത്തിൽ അവർ പറഞ്ഞത് ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടുന്ന് ടി ഡി സിയും പി ഡി സിയിലേക്ക് പോകുമ്പോൾ മൊത്തം വോളിയം കിട്ടിയില്ലേ അപ്പോൾ എന്തായി ടോട്ടൽ വോളിയം ആയി ഡിവൈഡ് ബൈ ചാർജ്റ്റ് വോളിയും ഓഫ് ചാർജറ്റ് ടി ഡി സി അതെന്താണ് വി ടു ആണ് അതാണ് വി വൺ പ്ലസ് വി ടു ബൈ വി ടു കംപ്രഷൻ റേഷ്യോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ ഓപ്പറേഷൻ ഓഫ് ക്ലിയറിംഗ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ഫ്രം ദ സിലിണ്ടർ ആൻഡ് ഫില്ലിംഗ് ഇൻ ഇറ്റ് വിത്ത് ഫ്രീ എയർ ഫ്യൂൽ മിക്സർ ഇസ് നോൺ ആസ് എക്സോസ്റ്റിംഗ് സ്കാവഞ്ചിങ് സക്ഷൻ ഇഞ്ചക്ഷൻ അതിൻ്റെ ആൻസർ സ്കാവഞ്ചിങ് ആണ് അപ്പോൾ നോക്കാം നമുക്ക് അതിന്റെ ഫിഗർ നോക്കാം ഒരു ടൂ സ്ട്രോക്ക് എഞ്ചിനാണ് സാധാരണ ഈ സ്കാവഞ്ചിങ് എന്ന് ഒരു പ്രോസസ്സ് നമ്മൾ കാണുക ഇതാണ് ഒരു ടൂ സ്ട്രോക്ക് എഞ്ചിൻ ഇപ്പോൾ ടൂ സ്ട്രോക്ക് എഞ്ചിനിൽ താഴോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഈ ട്രാൻസ്ഫർ പോർട്ട് കൂടെ ഈ ഫ്രഷ് എയർ എയർഫ്യൂൽ മിക്സർ ഇങ്ങനെ വരുന്ന സമയത്ത് കമ്പഷൻ കഴിഞ്ഞിട്ടുണ്ടാവും ആ കമ്പഷൻ കഴിയുമ്പോൾ ഈ പിസ്റ്റൺ കണ്ടില്ല ഈ പിസ്റ്റൺ കുറച്ച് മുകളിൽ ഇങ്ങനെ വരുന്നുണ്ട് അതാണ് ക്രൗണിംഗ് എന്ന് പറയുന്നത് ഓക്കെ ക്രൗണിങ് ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ക്രൗണിംഗ് ഉള്ളത് ഈ ട്രാൻസ്ഫർ പോർട്ട് കൂടെ വരുന്ന എയർ എയർഫിൽ മിക്സർ മുകളിൽ കൂടെ അങ്ങനെ വരും അത് എന്താക്കും ഈ എക്സോസ്റ്റ് അതായത് കമ്പസ്റ്റൻ ആയിട്ടുള്ള കമ്പസ്റ്റൻ കഴിഞ്ഞ ഫ്യൂവലിൻ്റെ പ്രൊഡക്ട്സിനെ പുഷ് ചെയ്തിട്ട് എക്സോസ്റ്റ് പോർട്ട് കൂടെ പുറത്തേക്ക് തള്ളും ആ ഒരു പ്രൊസീജിയർ ആണ് സ്കാവിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഓക്കെ അടുത്ത സ്വസ്ഥ നോക്കാം വോളുമെട്രിക് എഫിഷ്യൻസി ഓഫ് ആൻ എൻജിൻ ഡിക്രീസസ് അറ്റ് ഹൈ സ്പീഡ്സ് ഇസ് ഡ്യൂ ടു സിലിണ്ടർ നോട്ട് ഫുള്ളി ഫിൽഡ് ഡ്യൂറിംഗ് സക്ഷൻ സ്ട്രോക്ക് സിലിണ്ടർ എക്സസീവ്ലി ഫിൽഡ് ഡ്യൂറിംഗ് ഇൻടേക്ക് ഇഗ്നീഷ്യൻ ഡിലേ ഇൻകംപ്ലീറ്റ് കംപ്ലീറ്റ് എക്സോസ്റ്റൻ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്നാണ് സിലിണ്ടർ നോട്ട് ഫുള്ളി ഫിൽഡ് ഡ്യൂറിങ് സക്ഷൻ സ്ട്രോക്ക് അതായത് ഹയർ സ്പീഡ്സിൽ വോളിമെട്രിക്ക് എഫിഷ്യൻസി കുറയും എഞ്ചിൻ്റെ വോളുമെട്രിക് എഫിഷ്യൻസി കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഹയർ സ്പീഡ്സ് ആകുമ്പോൾ സക്ഷൻ സ്ട്രോക്കിൽ മുഴുവനായിട്ടും ആ ഫ്രഷ് ചാർജ് എത്തിയിട്ടുണ്ടാവില്ല നമുക്ക് അതിൻ്റെ ഫീഗറൊന്നും നോക്കാൻ വേണ്ടില്ലേ ഇപ്പോൾ ഇവിടെ സക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഈയൊരു വെള്ളക്കടലുള്ള ഒരു ഭാഗം അതാണ് വെയ്ക്കൻ്റ് ഏരിയ ഓക്കെ വെയ്ക്കൻറ്റ് സ്പേസ് ഇപ്പം നമുക്ക് ഈ ഓറഞ്ച് കളർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രഷ് എയർഫിൽ മിക്സ്റ്ററാണ് അപ്പോൾ മുഴുവനായിട്ട് എത്താതെ ഇരിക്കുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത് വോളിമെട്രിക് എഫിഷ്യൻസിക്ക് ഒരു ഡിക്രീസോടെ സംഭവിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റനിൽ പോവാം പവർ ആക്ച്വലി ഡെവലപ്ഡ് ഇൻസൈഡ് ദ സിലിണ്ടർ ബൈ ദ കമ്പൻ ഓഫ് ഫ്യൂലിസ് കോൾഡ് ബ്രേക്ക് ഹോഴ്സ് പവർ ഇൻഡിക്കേറ്റഡ് പവർ എസ് എ ഹോഴ്സ് പവർ മീൻ എഫക്റ്റീവ് പ്രഷർ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതേ ക്വസ്റ്റിൻ തന്നെ മുന്നേറ്റൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ കറക്റ്റ് ആൻസർ ഇൻഡിക്കേറ്റഡ് പവറാണ് അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഫ്യൂല് കത്തുമ്പോൾ ഉണ്ടാകുന്ന പവറാണ് ഇൻഡിക്കേറ്റഡ് പവർ അത് ക്രാങ്കിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും ഫ്രിക്ഷൻ ആയിട്ട് കുറേ പവർ ലോസ്റ്റ് ആവും അല്ലേ അപ്പോൾ ഫ്രിക്ഷണൽ പവർ അവിടെ ഉണ്ടാവും പിന്നെയാണ് നമുക്ക് ബ്രേക്ക് പവർ കിട്ടുന്നത് ബ്രേക്ക് പവറാണ് നമുക്ക് ക്രാങ്കിൽ കിട്ടുന്നത് സോ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പവറും ഫ്രിക്ഷണൽ പവറും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന സമ്മേഷനാണ് ഇൻഡിക്കേറ്റഡ് പവർ ഓക്കെ അതാണ് സിലിണ്ടറിനുള്ളിൽ ആക്ച്വലി ഉണ്ടാകുന്ന പവർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പ്രോസസ് ഓഫ് സപ്ലൈയിങ് ചാർജസ് ടു ദ എൻജിൻ അബൌ ദി അറ്റ്മോസ്ഫറിക് പ്രഷർ ഇസ് നോൺ ആസ് കാർബറേഷൻ ടർബോ ചാർജിങ് മൾട്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ സൂപ്പർ ചാർജിങ് അതിൻ്റെ ആൻസർ വരുന്നത് ടർബോ ചാർജിങ് ആണ് അതായത് എൻജിനിലേക്ക് അറ്റ്മോസ്റ്ററിക് പ്രഷറിനേക്കാളും മുകളിൽ ഈ ചാർജസ് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അതിൻ്റെ പേരാണ് ടെർബോ ചാർജിങ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇതാണ് ഇഞ്ചിൻ സിലിണ്ടർ ഇഞ്ചിൻ സിലിണ്ടറിന്റെ എക്സോസിൽ കൂടെ പോകുന്ന ഗ്യാസ് ഇവിടെ ഒരു ടർബൈനെ കറക്കും ഈ ഒരു ഈ ഒരു യൂണിറ്റ് കണ്ടെ ഈയൊരു യൂണിറ്റ് ആണ് ടർബോ ചാർജ് ഓക്കെ അപ്പോൾ ഇവിടെ എക്സോസ് ഗ്യാസ് ഇവിടെ ടർബൈനെ കറക്കും ടർബൈൻ ഒരു കംപ്രസറിനെ കറക്കും ഓക്കെ എന്നാൽ വലിയൊരു ഹൈ ആയിട്ട് വലിയൊരു ബൾക്കായിട്ടുള്ള സംഭവം ഒന്നുമല്ല ചെറിയൊരു സംഭവമാണ് ഇപ്പോൾ ഈ കംപ്രസർ വീലിനെ കറക്കുമ്പോൾ എന്താ സംഭവം വെച്ചാൽ അവിടെ കൂടി നമ്മൾ എയർ വരുന്നത് അതേ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ വലിച്ചെടുത്തിട്ടാണല്ലോ ഫ്യൂലായിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈയൊരു എയറിനെ എന്ത് ചെയ്യിക്കും ഈ ഇവിടെ ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കും എയറിനെ കമ്പ്രസ് ചെയ്യും കംപ്രസ് ചെയ്യുമ്പോൾ എയറിന് എന്ത് കൂടും പ്രഷർ കൂടും അറ്റ്മോസ്ഫിയറിക് പ്രശ്നേക്കാളും പ്രഷർ അവിടെ കൂടും ആ പ്രഷർ കൂടിയ പ്രഷറുള്ള എയറാണ് ഇൻലെറ്റ് മാനിഫോൾഡ് കണ്ടത് ഇതാണ് ഇൻലെറ്റ് മാനിഫോൾഡ് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് വരുന്നത് ആ ഒരു പ്രൊസീജിയർ ആണ് ടർബോ ചാർജിങ് എന്ന് പറയുന്നത് അതായത് അറ്റ്മോസ്ഫിയറിക് പ്രശ്നേക്കാളും കൂടുതൽ പ്രഷറിൽ എയറിനെ കംപ്രസ് ചെയ്തിട്ട് ഇഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തിക്കുന്ന പ്രൊസീജ്യർ ഓക്കെ അടുത്ത ക്വസ്റ്റ് ദ ക്ലച്ച് ഇസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഗിയർ ബോക്സ് ആൻഡ് പ്രൊപ്പലർ ഷാഫ്റ്റ് പ്രൊപ്പൊള്ളർ ഷാഫ്റ്റ് ആൻഡ് യൂണിവേഴ്സൽ ജോയിന്റ് ഫൈനൽ ഡ്രൈവ് ആൻഡ് ഡിഫറൻഷ്യൽ ഇഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് എവിടെയാണ് ഇഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓക്കെ അപ്പം നമുക്കൊന്ന് നോക്കാം ട്രാൻസ്മിഷൻ സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ടിലത്തെ വീലും ഫ്രണ്ട് ആക്സിലും ഉണ്ട് ഓക്കെ അത് ഉണ്ടാക്കട്ടെ പിന്നെ എവിടെ നിന്ന് ഇഞ്ചിൻ ഓക്കെ ഇഞ്ചിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ച് ഓക്കെ അപ്പോൾ ശരിക്കും അവിടെ ഒരു ഒരു ഫ്ലൈവീലൂടെ വരണം ഇഞ്ചിൻ കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു വീൽ ഉണ്ടാകും അത് കഴിഞ്ഞാൽ ക്ലച്ച് ക്ലച്ച് കഴിഞ്ഞാൽ ഇതാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ആ ഗിയർ ബോക്സ് കഴിഞ്ഞാൽ വരുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പുലർ ഷാഫ്റ്റാണ് പ്രൊപ്പുലർ ഷാഫ്റ്റിൻ്റെ രണ്ട് ഭാഗത്തും യൂണിവേഴ്സൽ ജോയിൻ്റ് ഉണ്ട് അതായത് ടേൺ എടുക്കുമ്പം നമുക്ക് ആ ഒരു ഒടിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യൂണിവേഴ്സൽ ജോയിൻറ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഉണ്ടാവും ഡിഫറൻഷ്യൽ കഴിഞ്ഞാലാണ് റിയർ ആക്സിൽ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യം നമുക്കൊന്ന് കൂടെ നോക്കാം ചോദ്യം എന്തായിരുന്നു ക്ലച്ച് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു ക്ലച്ചിസ് ലൊക്കേറ്റ് എടുപ്പിയിരുന്നു അപ്പൊ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഇഞ്ചിൻ്റെയും ഗിയർ ബോക്സിന്റെയും ഇടയിലാണ് ക്ലച്ച് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം ഗ്രാബിങ് ആൻഡ് ചാറ്ററിങ് ഓഫ് ക്ലച്ച് എന്താണ് ഇസ് ആൻ അൺഡിസൈറബിൾ പ്രോപ്പർട്ടി ഇസ് എ ഡിസൈറബിൾ പ്രോപ്പർട്ടി ഗീവ്സ് എ സ്മൂത്ത് എൻഗേജ്മെന്റ് ടു ക്ലച്ച് ഗീവ്സ് വൈബ്രേഷൻ ലെസ് ഓപ്പറേഷൻ അതിന്റെ ആൻസർ ഇസ് ആൻ അൺഡിസറബിൾ പ്രോപ്പർട്ടി അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് ഓക്കെ നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന ഒരു പ്രോപ്പർ പ്രോപ്പർട്ടിയാണ് ഗ്രാബിങ് ആൻഡ് ഷാറ്ററിങ് ഓഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഷാറ്ററിങ് ആൻഡ് ഗ്രാബിംഗ് എന്ന് പറഞ്ഞാൽ ഷാറ്ററിംഗ് പറഞ്ഞാൽ പെഡൽ ഷെയ്ക്ക് ചെയ്യുക ക്ലച്ച് എൻഗേജ് ചെയ്യുമ്പോൾ പെഡൽ ഷെയ്ക്ക് ചെയ്യുന്നതാണ് ഷാറ്ററിങ് എന്നത് ഗ്രാബിംഗ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു വലിക്കാമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഓക്കെ ഇപ്പോൾ ഫ്രിക്ഷൻ ഡസ് ഫ്രിക്ഷൻ ഡിസ്ക് സാധാരണ ഇതിൽ സ്ലിപ്പ് ചെയ്യാണ്ട് എല്ലാം കൂടെ നമുക്ക് പിടിച്ച് വലിക്കുന്ന ഒരു രീതിയിലേക്കും ഫ്രിക്ഷൻ ഡിസ്ക് ഉണ്ടാവുക അതിനാണ് നമുക്ക് ഗ്രാബിങ് എന്നു പറഞ്ഞത് എൻ്റെ പേര് തന്നെ അതിലുണ്ട് ഗ്രാബ് ചെയ്യാം ഓക്കെ ഇപ്പം ഷാറ്റർ എന്ന് പറഞ്ഞാൽ ക്ലച്ച് എൻഗേജ് ചെയ്യുമ്പോൾ പെഡൽ ഷെയ്ക്ക് ചെയ്യുക അതാണ് ഷാറ്ററിങ് ഓക്കെ അപ്പം അത് നമുക്ക് ഒരു അൺഡിസറബിൾ അത് നമുക്ക് വേണ്ടാത്തൊരു ഒരു ഡീമ് റിട്ടാണ് അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അടുത്തത് ഇന്ന സ്ലൈഡിങ് മെഷീൻ ഗിയർ ബോക്സ് സിമ്പിൾ ഗിയർ ട്രെയിൻ ഇസ് യൂസ്ഡ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ഇസ് യൂസ്ഡ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ഇസ് യൂസ്ഡ് എപ്പിസൈക്കി ഗിയർ ട്രെയിൻ ഇസ് യൂസ്ഡ് കറക്റ്റ് ആൻസർ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ആണ് ഓക്കെ അപ്പോൾ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്താണെന്നുള്ളത് പഠിക്കണം അതിന് കൂടെ നമുക്ക് നാല് ഓപ്ഷൻസ് നമുക്കൊന്ന് പഠിച്ചു നോക്കാം എന്താണ് സിമ്പിൾ ഗിയർ ട്രെയിൻ സിമ്പിൾ ഗിയർ ട്രെയിനോട് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഓരോ ഗിയർ കണ്ടില്ലേ ഓരോ ഒരു ഗിയർ വേറൊരു ഗിയറിനെ മെഷ് ചെയ്തു അത് വേറൊരു ഗിയറിനെ മെഷ് ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു ആയിട്ട് പോകും അതാണ് സിമ്പിൾ ഗിയർ ട്രെയിൻ ഓരോ ഗിയറും മെഷ് ചെയ്ത് മെഷ് ചെയ്ത് പോകും ഇനി കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യ ഒരു ഗിയർ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിനെ മെഷ് ചെയ്തു സെക്കൻഡും തേർഡും ഓക്കെ അപ്പോൾ ഈ വയലറ്റ് വലിയ ഗിയറും ഈ ചെറിയ ഗ്രീൻ ഗിയറും ഒരേ ഷാഫ്റ്റിലാണ് അപ്പോൾ രണ്ടും എന്തായിരിക്കും രണ്ടിലും ഒരേ സ്പീഡായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിനെ മെഷ് ചെയ്ത് കറക്കി ഇത് കറങ്ങിയത് കൊണ്ട് ഇതും കൂടെ കറങ്ങും കാരണം ഒരേ ഷാഫ്റ്റിലാണ് സംഭവിക്കും ഈ മൂന്നാമത്തെ ഗിയർ നാലാമത്തെ ഗിയറിനെ കറക്കി അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ കോമ്പൗണ്ട് ഗിയർ ട്രെയിനിലൊരു ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് അവിടെ ഉണ്ടാകും ഓക്കെ ഇനി റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ തന്നെയാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ കണ്ടില്ലേ ഫസ്റ്റ് ഷാഫ്റ്റ് ഈ ഒരു യെല്ലോ കളറുള്ള ഷാഫ്റ്റിനെ ഒരു ഗിയറിനെ കറക്കി ഈ ഗിയറും മൂന്നാമത്തെ ഗിയറും ഒരേ ഷാഫ്റ്റിലാണ് കണ്ടില്ലേ അപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് ഗിയറിന് സെയിം സ്പീഡായിരിക്കും അപ്പോൾ തേർഡ് ഗിയർ റൊട്ടേറ്റ് ചെയ്തു തേർഡ് ഫോർത്ത് റൊട്ടേറ്റ് ചെയ്തു പക്ഷേ ഇവിടെ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർ ഗിയറും ഡ്രിബൺ ഗിയറും ഒരേ ലൈനിലായിരിക്കും ഓക്കെ ഒരേ ലൈനിലായിരിക്കും കോ ലീനിയർ ഷാഫ്റ്റുകളായിരിക്കും അവർ തമ്മിൽ ബന്ധം ഉണ്ടാവില്ല പക്ഷെ ഒരേ ലൈനിലായിരിക്കും പ്രിവേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ തന്നെയാണ് പക്ഷേ ഡ്രൈവറും ഡ്രിബണും വെച്ചേക്കുന്നത് ഒരേ ലൈനിലുള്ള ഷാഫ്റ്റുകളിലാണ് ഓക്കെ ഇനി എപ്പിസൈക്ലി ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഗിയർ ട്രെയിൻ തന്നെയാണ് പക്ഷെ അതിൻ്റെ നടുവിലൊരു ആം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് സംഭവിച്ചാൽ നമുക്കിപ്പോൾ ഏന റൊട്ടേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എ എന്താകും ഈ ബീൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങും ഓക്കെ അതാ അതുകൊണ്ടാണ് ഇതിനെ പ്ലാനറ്ററി ഗിയർ ട്രെയിൻ എന്ന് എന്നുകൂടെ വിളിക്കും ഓക്കെ ഇനിയിപ്പം ബീനെ നമുക്ക് റൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ചുറ്റും ഇങ്ങനെ കിടന്നിങ്ങനെ കറങ്ങും അപ്പോൾ അതൊരു ആമുള്ളതിനെ കൊണ്ടാണ് അപ്പോൾ ആം ഉള്ളത് കൊണ്ടാണ് അവിടെ എപ്പിസൈക്കിളി ഗിയർ ട്രെയിൻ എന്ന് വന്നത് ഇനി സ്ലൈഡിംഗ് മെഷീൻ ഗിയർ ബോക്സ് നോക്കിയാൽ ഇവിടെ നമ്മളുടെ മെയിൻ ക്ലച്ച് ഷാഫ്റ്റ് വന്നു ഇതാണ് നമ്മുടെ മെയിൻ ഗിയർ ഈ എ ബീനെ റൊട്ടേറ്റ് ചെയ്തു ഓക്കെ ഈ ബി എന്ന് പറയുന്നത് ഇ സി ജി ഇതിന് മൂന്നിന് റൊട്ടേറ്റ് ചെയ്തു അവർ മൂന്നും ഒരേ ഷാഫ്റ്റിലാണ് അതുകൊണ്ട് അവരൊക്കെ റൊട്ടേറ്റ് ചെയ്തു ഇനി ഇവിടെ നമുക്ക് നാലാമത്തതാണ് ഇവിടെ ഉണ്ടല്ലേ ഈ എഫും ഡി ഒക്കെ ഡ്രിവൺ ആണ് അപ്പോൾ ഈ എഫ് ഇയിലേക്ക് എൻഗേജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ എഫിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഡ്രിവണിലേക്ക് പോകും അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ നോക്കിയാൽ കാണാം ഡ്രൈവർ ഗിയറും ഡ്രിവൺ ഗിയറും ഒരേ ലൈനിലുള്ള രണ്ട് ഷാഫ്റ്റുകളിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ ഒരേ ഷാഫ്റ്റല്ല ഒരേ ലൈനിലുള്ള രണ്ട് ഷാഫ്റ്റുകളാണ് വെച്ചത് സോ ഇറ്റ് എ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ഓക്കെ അടുത്ത ബിറ്റ്വീൻ ഗിയർ ബോക്സ് ആൻഡ് ഡിഫറൻഷ്യൽ ആൻഡ് ആംഗിൾ ഓഫ് ഡ്രൈവ് ചേഞ്ചസ് ഡ്യൂ ടു റോഡ് ഇറഗുലാരിറ്റീസ് ദീസ് വേരിയേഷൻസ് ആർ ടേക്ക് കെയർ ഓഫ് ബൈ മീൻസ് ഓഫ് ഡിഫറൻഷ്യൽ സസ്പെൻഷൻ സിസ്റ്റം യൂണിവേഴ്സൽ ജോയിന്റ് ആൻഡ് സ്ലൈഡിംഗ് പിൻ ജോയിന്റ് കിങ് പിൻ ഇൻക്ലിനേഷൻ അതിന്റെ ആൻസർ യൂണിവേഴ്സൽ ജോയിന്റ് ആൻഡ് സ്ലൈഡിംഗ് പിൻ ജോയിന്റ് ആണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു യൂണിവേഴ്സൽ ജോയിൻറ് ആവശ്യം അല്ലേ കേട്ടില്ല ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും ഈ യൂണിവേഴ്സൽ ജോയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ടേൺസൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് റോഡിലൊക്കെ നോക്കിയാൽ കാണാൻ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മളൊരു വലിയൊരു ട്രാക്ടർ ആണെങ്കിൽ വലിയൊരു ലോറി ആണെങ്കിൽ മുൻവശം മുഴുവൻ ടേൺ ചെയ്തുണ്ടാവും പക്ഷേ ബാക്ക് സ്ട്രെയിറ്റ് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ അവിടെ ആ ഒരു ടേൺ കൊടുക്കുന്നത് ഈ യൂണിവേഴ്സൽ ജോയിൻ്റ് ആണ് ഈ യൂണിവേഴ്സൽ ജോയിൻ്റ് ഇല്ലാണ്ട് റിജിഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ സംഭവിക്കും പൊട്ടിപ്പോലെ ആക്സിൽ പൊട്ടിപ്പോവും ഈ ഒരു ഷാഫ്റ്റ് പൊട്ടിപ്പോകുകയാണ് ചെയ്യുക അപ്പോൾ അതിന് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് രണ്ട് ഭാഗത്തും യൂണിവേഴ്സൽ ജോയിൻറ്റ് കൊടുക്കുന്നത് ഓക്കെ അടുത്ത ഓശ്യം ദ ആംഗിൾ ബിറ്റ്വീൻ ദ സെൻറ്റർ ലൈൻ ഓഫ് ടയർ ആൻഡ് വെർട്ടിക്കൽ ലൈൻ വെൻ വ്യൂഡ് ഫ്രം ദി ഫ്രണ്ട് ഓഫ് ദി വെഹിക്കിൾ ഇസ് നോൺ ആസ് കാസ്റ്റർ ടോയിൻ ടോ ഔട്ട് ക്യാമ്പർ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ക്യാമ്പർ ആണ് അപ്പോൾ നമുക്ക് എല്ലാം നോക്കാം ഓക്കെ ഇപ്പോൾ ക്യാമർ കണ്ടില്ല ക്യാമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ് ഫ്രണ്ട് എന്നുള്ള വ്യൂല് ഈ വീല് ജസ്റ്റ് ഒന്ന് ഇൻക്ലൈൻ ആയിട്ടുണ്ട് അല്ലേ ആ ഒരു ആംഗിൾ അവിടെ ആ വെർട്ടിക്കലും ആ ചെരുവും തമ്മിലുള്ള ആംഗിളാണ് ക്യാമർ ആംഗിൾ കാസ്റ്റർ എന്ന് പറഞ്ഞാൽ കണ്ടോ ഈ വീൽ ഇങ്ങനെ ആയിരിക്കുന്നത് ഈ വീൽ ഇങ്ങനെ കാണണമെങ്കിൽ നമ്മൾ എവിടെ പോയി നോക്കണം സൈഡിൽ പോയി നോക്കണം അല്ലേ ഇപ്പോൾ ഒരു കാറാണെങ്കിൽ അതിൻ്റെ സൈഡിൽ പോയി നോക്കിയാലാണ് നമുക്ക് ഈ ഒരു വ്യൂ നമുക്ക് കിട്ടുക അപ്പോൾ അവിടെ കിങ് പിന്നെ അവിടെ വെച്ചേക്കുന്ന ആ ഒരു വ്യൂ അല്ലേ അപ്പോൾ അവിടെ ബോൾ ജോയിൻറ് കണ്ട ബോൾ ജോയിൻറ്റിൻ്റെ സെൻറ്റർ ലൈനാണ് അതിങ്ങനെയാണ് പാസ് ചെയ്യുന്നത് ആ ഒരു ചരിവും ഈ വെർട്ടിക്കലും തമ്മിലുള്ള ഡിഫറൻസ് അതൊരു ഒരു ആങ്കിളാണ് കാസ്റ്റർ ആങ്കിൾ ഓക്കെ പിന്നെ വരുന്നത് ടോ ഇൻ ടോ ഔട്ട് അത് നമുക്ക് ഫ്രണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കാര്യമാണ് ഇപ്പോൾ വീല് വെച്ചേക്കുന്ന ആങ്കിൾ അതാണ് ടോ ഇൻ ആൻഡ് ടോ ഔട്ട് അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഓട്ടോ റിക്ഷയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ഭാഗത്ത് കഴിഞ്ഞാൽ കണ്ടോ ഓട്ടോറിക്ഷൻ്റെ ആ ബാക്ക് ഭാഗം ചെറിയൊരു ഇൻക്ലനേഷൻ ഉണ്ടാവും അത് ഈ ടോ ഇൻ ആൻഡ് ടോ ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ക്യാമറ് തന്നെ നമുക്കിവിടെ പോസിറ്റീവ് ക്യാമറ ഉണ്ടാവും നെഗറ്റീവ് ക്യാമറ ഉണ്ടാവും അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രണ്ടിലെ വീലാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ലെഫ്റ്റ് സൈഡിലുള്ള മുന്നേ നോക്കുമ്പോൾ ലെഫ്റ്റിലെ മുന്നേ നോക്കുമ്പോൾ റൈറ്റിലെ ഫ്രണ്ട് വീൽ ഓക്കെ മുന്നേ നോക്കുമ്പോൾ റൈറ്റിലെ ഫ്രണ്ട് വീൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാം അപ്പോൾ മുന്നിൽ നിന്നാണ് നോക്കുന്നത് മുന്നേ നോക്കുമ്പോൾ ഇത് ഈ ടയർ ഇങ്ങനെയാണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും ഇത് ഉള്ളിലോട്ടാണ് ചരിവെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും ഓക്കെ ഇപ്പം ഈ ഭാഗം നിൽക്കുമ്പോൾ മനസ്സിലായില്ലേ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ളൂ കേട്ടോ പകത്തായിരിക്കുമല്ലോ സസ്പെൻഷൻ ഉണ്ടാവും അതാണ് സസ്പെൻഷൻ കൂടെ ഞാൻ അവിടെ കാണിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ഡീസൽ സ്മോക്ക് ഇസ് മോർ പൊല്യൂട്ടീവ് വൈറ്റ് സ്മോക്ക് ബ്ലാക്ക് സ്മോക്ക് ബ്ലൂ സ്മോക്ക് കളർലെസ് സ്മോക്ക് അപ്പോൾ മോർ പൊല്യൂട്ടീവ് ആയിട്ടുള്ളത് ബ്ലാക്ക് സ്മോക്ക് ആണ് ഓക്കെ കറുത്ത കളറിലുള്ള സ്മോക്കാണ് കൂടുതൽ പൊല്യൂട്ടീവ് ഉള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ദ സം ഓഫ് റീറ്റാർഡിങ് ഫോഴ്സസ് ഓൺ ഓൾ ദ വീൽസ് ഓഫ് എ വെഹിക്കിൾ ഇസ് ഈക്വൽ ടു ടോട്ടൽ വെയ്റ്റ് ഓഫ് വെഹിക്കിൾ ദ ബ്രേക്കിംഗ് എഫിഷ്യൻസിഹിക്കിൾസ് ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ബിലോ ഫിഫ്റ്റി പെർസെൻറ്റ് അതിൻ്റെ ആൻസർ ഹൺഡ്രഡ് ആണ് അതായത് എല്ലാ വീലിലുള്ള റീറ്റാർഡിങ് ഫോഴ്സ് റീട്ടാർണിംഗ് ഫോഴ്സ് എന്നാൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വീലിൽ വരുന്ന ഫോഴ്സ് ആ ബ്രേക്ക് ഷൂ അല്ലെങ്കിൽ ബ്രേക്ക് ഡിസ്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് റിട്ടാർഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ എല്ലാ വീൽസിലുള്ള റിട്ടാർഡിങ് ഫോഴ്സ് വെഹിക്കിളിൻ്റെ ടോട്ടൽ വെയ്റ്റിന് ഈക്വൽ ആണെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി നൂറ് ശതമാനം ആണ് നമുക്ക് പറയാം ഓക്കെ ഇപ്പോൾ റിട്ടാർഡിങ് ഫോഴ്സ് കുറവാണെങ്കിൽ എഫിഷ്യൻസി കുറഞ്ഞു അങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഫംഗ്ഷൻ ഓഫ് എ തെർമോസ്റ്റാറ്റ് വാൽവ് ഇന്ന വാട്ടർ കൂളിങ് സിസ്റ്റം ഓഫ് എ എൻജിൻ ഇസ്റ്റോ സർക്കുലേറ്റ് ദ വാട്ടർ ആൾ ഓവർ ടു ദ കൂളിംഗ് സിസ്റ്റം നോട്ട് അലൌ ദ വാട്ടർ ടു ഫ്ലോ ഇൻ ടു ദ റേഡിയേറ്റർ ടിൽ ഇറ്റ് അറ്റൈൻസ് ദ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ടു വാൾ ദ സിലിണ്ടർ വോൾസ് കൺട്രോൾസ് ദ കൂളിംഗ് വാട്ടർ ടു ഫ്ലോ ഇൻ ഓർ ഔട്ട് ടു ദി ഓവർ ഫ്ലോ ടാങ്ക് മെയിൻറ്റെയിൻസ് ദി ടെമ്പറേച്ചർ ഓഫ് കൂളിംഗ് വാട്ടർ ആൻഡ് കൺട്രോൾ ദി ഫോർമേഷൻ ഓഫ് സ്റ്റീമ് ഇപ്പോൾ തെർമോസൈറ്റ് വാലും എന്താ ചെയ്യുന്നത് വെച്ചാൽ നോട്ട് അലൌ ദ വാട്ടർ ടു ഫ്ലോ ഇൻ ടു ദ റേഡിയേറ്റർ

നടുവിൽ പോപ്പറ്റ് കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ഒരു പോപ്പറ്റ് കണ്ടില്ലേ ആ പോപ്പറ്റിൻ്റെ മൂൾ ഭാഗത്തേക്കുള്ള ഭാഗത്തേക്കാണ് റേഡിയേറ്ററിലേക്കുള്ള വെള്ളം പോകുന്ന ആ ഒരു ഭാഗം ഇതെപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും ഇനി സ്പെസിഫൈഡ് ടെമ്പറേച്ചറിനേക്കാളും മുകളിൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ ഈ ഒരു പോപ്പറ്റ് കണ്ടോ ഈ ഒരു പോപ്പറ്റ് താവും ഓക്കെ ഈ ഒരു പിസ്റ്റൺ ഒരു പോപ്പറ്റിൻ്റെ താത്ത് ആ താത്തുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഓപ്പണായി ആ ഗ്യാപ്പ് കൂടെ വെള്ളം റേഡിയേറ്ററിലേക്ക് കടന്നു പോകുന്നതാണ് തർമോസൈറ്റിൻ്റെ ഓപ്പൺ കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ദിവസം നോക്കാം വോളറ്റിലിറ്റി ഓഫ് എ ലിക്വിഡ് ഫ്യൂവൽ ഇസ് ദി എബിലിറ്റി ഓഫ് മിക്സിംഗ് വിത്ത് എയർ ക്യുക്ക് ബേണിംഗ് എബിലിറ്റി വൈപ്പറൈസിങ് എബിലിറ്റി സ്റ്റെബിലിറ്റി അഗെയിൻസ്റ്റ് ലോ ടെമ്പറേച്ചർ വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വൈപ്പറൈസിങ് എബിലിറ്റിയാണ് വെള്ളത്തിന് നീരാവി ആകുന്നതിൻ്റെ എബിലിറ്റീനെയാണ് വോളറ്റിലിറ്റി ഓഫ് ലിക്വിഡ് ഫ്യൂവൽ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വീൽ ഗെറ്റ്സ് എനർജി വെൻ എക്സസ് എനർജി പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് നോ ലോഡ് കണ്ടീഷൻ ഡ്യൂറിംഗ് എക്സസ് സ്പീഡിങ് ഓഫ് ദ വെഹിക്കിൾ ഡ്യൂറിംഗ് ഡൌൺ ഹിൽ റണ്ണിംഗ് ഓഫ് വെഹിക്കിൾ എക്സസ് എനർജി ഡെവലപ്ഡ് ഡ്യൂറിംഗ് പവർ സ്ട്രോക്ക് ഓഫ് ദി പിസ്റ്റൺ ആൻസർ ഓപ്ഷൻ ഡി ആണ് എക്സസ് എനർജി ഡെവലപ്ഡ് ഡ്യൂറിംഗ് പവർ സ്ട്രോക്ക് ഓഫ് ദി പിസ്റ്റൺ ആണ് ഫ്ലൈ വീൽ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു എവിടെയാണുള്ളത് എൻജിന്റെയും ക്ലച്ചിന്റെയും ഇടയിലാണ് ഫ്ലൈ വീൽ സിറ്റുവേറ്റ് ചെയ്തത് കണ്ടോ ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡിലാണ് എന്തുണ്ടാവുന്നത് ഫ്ലൈവീൽ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ വളരെ ഹെവിയർ ആയിട്ടുള്ളൊരു ഒരു വീലാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ നേരത്തെ വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ ഈ ഫ്ലൈവീലിന് ശേഷം ആയിരിക്കും പിന്നെ ക്ലച്ച് ഉണ്ടാവുക അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ പവർ സ്ട്രോക്ക് ഉണ്ടാവും അല്ലേ പവർ സ്ട്രോക്ക് ഉണ്ടാകുന്ന സമയത്ത് പവർ സ്ട്രോക്കിൽ പവർ സ്ട്രോക്ക് മാത്രമേ ഇഞ്ചിൻ നമുക്ക് പവർ തരുന്നുള്ളൂ ബാക്കി മൂന്ന് സ്ട്രോക്ക് അതായത് സക്ഷൻ സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്ക് എക്സോ സ്ട്രോക്ക് ഇത് മൂന്നും നമ്മൾ അങ്ങോട്ട് പവർ കൊടുക്കണം പവർ കൊടുത്തിട്ട് അതിനെ റണ്ണ്യിക്കണം ആ റണ്ണ് ചെയ്യുന്ന സാധനം വീൽ അപ്പോൾ ഫ്ലൈ ഫ്ലൈവീൽ ആണെങ്കിൽ പവർ സ്ട്രോക്കിൽ എനർജി സ്റ്റോർ ചെയ്യും പിന്നീടുള്ള സ്ട്രോക്കിൽ ഈ ഒരു ഫ്ലൈവീലിൻ്റെ ഇനേഴ്ഷ്യനെ കൊണ്ട് ഇത് ഭയങ്കര മാസമുള്ളൊരു വീലാണ് അപ്പോൾ ആ വീലുണ്ടാവും ഇനേഴ്ഷ്യൽ റൊട്ടേറ്റ് ചെയ്യും ആ റൊട്ടേഷൻ റെസിപ്രോക്കേറ്റീവ് മോഷൻ ആയിട്ട് പിസ്റ്റൺ ആക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും ആ മൂന്ന് സ്ട്രോക്കും അവിടെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും പിന്നെ വീണ്ടും പവർ സ്ട്രോക്കിൽ നിന്ന് പിസ്റ്റണിന് റെസിപ്രോഗേറ്റിംഗ് റോട്ടറേറ്റ് ആയിട്ട് ഫ്ലൈവീലും സ്റ്റോർ ചെയ്യും അത് അങ്ങനെ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും ഓക്കെ അടുത്ത ദിവസം നോക്കാം വാട്ട് ഇസ് എ പവർ ഓവർലാപ്പ് ഇൻ ഡിഗ്രി ഓഫ് എ സിക്സ് സിലിണ്ടർ എഞ്ചിൻ ഇൻ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ സിക്സ് സിലിണ്ടർ എൻജിനിലെ പവർ ഓവർലാപ് എത്രയാണെന്നാണ് ചോദിക്കുന്നത് നയൻറ്റി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി വൺ ട്വൻറ്റി ഡിഗ്രി വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ഓക്കെ ഇൻ ഡിഗ്രിന്ന് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ നയൻറ്റി സിക്സ്റ്റിന്ന് മാത്രം കൊടുത്തത് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഡിഗ്രിയാണ് ഇപ്പോൾ എന്താണ് പവർ ഓവർലാപ്പ് എന്ന് പറഞ്ഞാലേ ഓക്കെ ഇവിടെ നമ്മൾ ഓൾറെഡി വാൽവ് ഓവർലാപ്പ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ വാൽവ് ഓവർലാപ്പ് അതായത് സക്ഷൻ വാൽവ് എക്സോസ് വാൽവ് ഒരേ സമയത്ത് തുറക്കുന്ന ആ ഒരു സമയത്തിനാണ് വാൽവ് ഓവർലാപ്പ് എന്ന് പറയുന്നത് അതുപോലെ സിക്സ് സിലിണ്ടറിൽ എഞ്ചിനിൽ നമുക്കിപ്പോൾ ഒരു ഫയറിംഗ് ഓർഡർ ഉണ്ട് ഇവിടെ അല്ലേ വൺ ഫൈവ് ത്രീ സിക്സ് ടു ഫോർ അല്ലേ അപ്പോൾ ആ വൺ ഫൈവ് ത്രീ സിക്സ് ടു ഫോർ അതായത് ഓരോ സിലിണ്ടറിലും പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓർഡറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ സിലിണ്ടറിലും പവർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഒരു ഒരു ഇൻസ്റ്റൻ്റേന്യൂസ് സമയത്ത് രണ്ട് പവറും അവിടെ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഒരേ സമയത്ത് ഉണ്ടാവില്ല ഒരു പവർ ഉണ്ടായി പിന്നെ ഒരു പവർ ഉണ്ടായി വരുന്നു അപ്പോൾ ആ രണ്ട് പവറിൻ്റെ ഓവർലാപ്പാണ് ഇവിടെ സിക്സ്റ്റി ഡിഗ്രി എന്ന് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ വാൽവ് ഓവർലാപ്പിൻ്റെ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് പവർ ഓവർലാപ്പിൽ ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ മെത്തേഡ് ഓഫ് മിക്സിംഗ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വിത്ത് ഫ്യൂവൽ ടു ലൂബ്രിക്കേറ്റിംഗ് പിസ്റ്റൺ സിലിണ്ടർ വോൾസ് പിസ്റ്റൺ റിങ്സ് എക്സെട്രൈസ് നോൺ ആസ് സ്പ്ലാഷ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം ഡ്രൈ ഡ്രൈസംപ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം പെട്രോൾ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം പ്രഷർ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പെട്രോൾ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റമാണ് ഓക്കെ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ ഫ്യൂൾ അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഓക്കെ ടു സ്ട്രോക്ക് ഇഞ്ചിന് ഉപയോഗിച്ചിട്ടുള്ള മോട്ടോർ ബൈക്ക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ കാണുന്നത് ചില ഓട്ടോറിക്ഷകളിലൊക്കെ ഉണ്ടാകും നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്താണ് പെട്രോളിൻ്റെ കൂടെ നമ്മൾ ഓയിൽ ഓയിലൽ അവർ മിക്സ് ചെയ്തിട്ടായിരിക്കും അതിലൊഴിക്കുന്നുണ്ടാവും പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിൽ നമുക്ക് ആ അവർ കാണാം അല്ലേ പെട്രോളിൻ്റെ കൂടെ ഈ ഓയിലും കൂടെ മിക്സ് ചെയ്യുക അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതൊരു സിസ്റ്റമാണ് പെട്രോൾ പെട്രോൾ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര് അവിടെ എന്ന് സംഭവിക്കും അതിൻ്റെ കൂടെ ഓയിൽ മിക്സ് ചെയ്യുമ്പം ഈ പിസ്റ്റണും സിലിണ്ടർ വോൾസൊക്കെ ആ ഒരു പെട്രോളിൻ്റെ കൂടെയുള്ള ഓയിലാണ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ അതൊരു സിസ്റ്റമാണ് വേറെ ഈ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ നമുക്ക് നോക്കാം സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു പിസ്റ്റൺ താഴോട്ട് വരുമ്പോൾ ഒരു ഡിപ്പർ ഉണ്ടാവും ആ ഡിപ്പർ ഇങ്ങനെ ഈ ഓയിൽ മുക്കിയിട്ട് മുകളിലോട്ട് പോകുമ്പോൾ അതിനെ സ്പ്ലാഷ് ചെയ്ക്കും സിലിണ്ടർ വോൾസേക്ക് സ്പ്ലാഷ് അയക്കും അതാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഡ്രൈ സംപ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ സംപ് ആയിട്ട് അവിടെ ഉണ്ടാവില്ല ഒരു ഓയിൽ സംപ് ആയിട്ട് നമുക്ക് ഇവിടെ വ്യക്തമാവില്ല പക്ഷെ അത് വേറൊരു ഓയിൽ റിസർവ് ഒരു സെപ്പറേറ്റ് ഓയിൽ റിസർവോയർ ഉണ്ടാവും അതാണ് ഡ്രൈസമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഓക്കെ നോട്ട് ചെയ്ത് വെക്കുക സെപ്പറേറ്റ് ഓയിൽ റിസർവ് ഓയർ ഉണ്ടാവും ഈ ഇഞ്ചിൻ സിലിണ്ടറിനുള്ളിൽ ഒരു പ്രത്യേക ഒരു സംപായിട്ട് അവിടെ ഉണ്ടാവില്ല ഓക്കെ പിന്നെ പ്രഷർ ലൂപ്പർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓയിൽ പമ്പ് ഓക്കെ നോട്ട് ചെയ്ത് വെക്കുക ഓയിൽ പമ്പ് ഉണ്ടാവും അപ്പോൾ പ്രഷർ എന്ന് പറയുമ്പോൾ തന്നെ എന്തുവേണം പമ്പ് വേണം അല്ലേ പമ്പാണ് പ്രഷറൈസ് ചെയ്യുന്ന സാധനം സോ അവിടെ ഒരു ഓയിൽ പമ്പ് ഉണ്ടാവും ഓയിലിനെ പ്രഷറൈസ് ചെയ്യാൻ അതെല്ലാ ഭാഗത്തേക്കും ഈ പ്രഷറൈസ് ചെയ്തിട്ട് ഓയിലിനെ എത്തിക്കുന്ന രീതി ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ സെയിം പവർ വെൻ ഇഞ്ചിൻ സ്പീഡ് ഇൻക്രീസസ് ടോർക്ക് ഇൻക്രീസസ് ഡിക്രീസസ് ഡസ് നോട്ട് ചേഞ്ച് ബിക്കം സീറോ എന്തായിരിക്കും ഡിക്രീസ് ചെയ്യും അല്ലേ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ട് ഇക്വേഷൻ ഉണ്ട് എന്താണ് പവർ പി ഈക്വൽ ടു ടു പൈ എൻറ്റി ബൈ സിക്സ്റ്റി ഇപ്പോൾ പവർ ഇവിടെ സെയിം ആക്കി വെച്ചു എൻജിൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പം ടോർക്ക് എന്താവണം ഡിക്രീസ് ചെയ്യണം അല്ലേ എന്നാലേ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുള്ളൂ ഓക്കെ സോ നമുക്കിന്ന് ഈ ഒരു ഇരുപത് ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇനി ബാക്കിയുള്ള അതേ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മുന്നോട്ടുള്ള വീഡിയോസിൽ ഞാൻ സോൾവ് ചെയ്യുന്നതാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കിയിട്ട് പഠിക്കുക നമുക്ക് ഫിഫ്റ്റീത്തിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യേണ്ടതാണ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ്